Hello friends, welcome to Kendala Physics Academy. We are going to discuss about Manasika Abhagradana Siddhantam in the Varayana, a portion of Langi Bodhana Sastram in the Varayana, Vibhago Mai Pandavata, LPSA, UPSA exam in the Tola, previous exam in the Tola, questions are discussed in the questions of Anamindum Dingil, number KTET 1 in him, KTET 2 in the Bodhana Sastra Parishu Mai Bandapit, Chodikyavana, questions on Apanagan discuss here. Punoga Manasile Sangarsha Magamaya Vigarangale, Balachodikate, Turan Prastaviku and Kadina, Freud in day, Sami Benate, Parayana Peri in Dana. Questionapidana Manasile Sangarsha Magamaya Vigarangale, Balachodikate. തുറന്നു പ്രസ്താവിക്കാൻ കഴിയുന്ന ഫ്രോയിഡിന്റെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സമീപനമാണ് ഓപ്ഷൻ എ ദമനം ഓപ്ഷൻ ബി ലിപിഡോ ഓപ്ഷൻ സി മുക്ത സാഹചര്യം ഓപ്ഷൻ ഡി മനോവിശ്ലേഷണം അപ്പോൾ അതിന്റെ ആൻസർ എന്താണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് മുക്ത സാഹചര്യം എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്താണ് ആൻസർ മുക്ത സാഹചര്യം എന്ന് പറയുന്ന ഇംഗ്ലീഷ് പേരാണ് Free Association എന്ന പേരില് അറിയപ്പെടും. ഇനി എന്താണ് മുക്ത സാഹചര്യം? സമ്മോഹനവിദ്യ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിസം. അതിന് പകരമായി ഫ്രോയിഡ് രൂപപ്പെടുത്തിയ മനഃശാസ്ത്ര രീതിയാണ് ഏത് മുക്ത സാഹചര്യം എന്ന പേരില് അറിയപ്പെടുന്നത്. ഇനി മനോവിശ്ലേഷണം എന്നൊരു വാക്കുണ്ട്. മനോവിശ്ലേഷണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സൈക്കോ അനാലൈസിസ് ആണ്. അതിന്റെ ഇംഗ്ലീഷ് വാക്കാണെന്ത് സൈക്കോ അനാലൈസിസ്. മനസ്സിലാക്കിയിരിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്രിയാ ഗവേഷണം എന്ന സമ്പ്രദായം വിദ്യാഭ്യാസ രംഗത്ത് അവതരിപ്പിച്ചത് ആരാണ്? ക്രിയാ ഗവേഷണം എന്ന സമ്പ്രദായം വിദ്യാഭ്യാസ രംഗത്ത് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആൽപോർട്ട്, ഓപ്ഷൻ ബി ഫ്ലാൻഡേഴ്സ്, ഓപ്ഷൻ സി സ്റ്റീഫൻ എം കോറി, ഓപ്ഷൻ ഡി പോൾസ് സ്മിത്ത്. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഏത് സ്റ്റീഫൻ എം കോറി. ഈ ക്രിയാവിശേഷണത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണെന്ത് ആക്ഷൻ റിസർച്ച് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാൾട്ടൻ പ്ലാൻ എന്ന പഠന പദ്ധതി ആദ്യമായി പരീക്ഷിക്കപ്പെട്ട രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ബ്രിട്ടൻ, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി ജർമ്മനി, ഓപ്ഷൻ ഡി യു എസ് എ. ആൻസർ എന്ന് പറയുന്നത് നോക്കി വയ്ക്കുക യു എസ് എ അല്ലെങ്കിൽ അമേരിക്ക. ഈ ഡാൾട്ടൻ പ്ലാൻ കണ്ടുപിടിച്ച വ്യക്തിയുടെ പേരാണെന്ന് മിസ് ഹെലൻ എന്നാണ് ഹെലൻ പാക്കേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ പറയുന്ന കണ്ടീഷൻ ഇതാണ്, ഓരോ വ്യക്തിയുടെയും ആവശ്യവും താല്പര്യവും പരിഗണിക്കുന്നതിനാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്കും പ്രതിഭകൾക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്ന പദ്ധതിയാണ് ഏത് എന്ന് പറയുന്നത് ഡാൾട്ടൻ പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡാൾട്ടൻ പ്ലാനെ പറ്റിയിട്ട് വിശദമായ ഒരു വീഡിയോ മലയാളത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈകാരിക വികസനത്തെ പറ്റി പഠനം നടത്തി ചാർട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഇതേപറ്റിയാണ് വൈകാരിക വികസനത്തെ പറ്റി പഠനം നടത്തി ചാർട്ട് അവതരിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ ബ്രൂണർ, ഓപ്ഷൻ ബി ജോസഫ് ഷാബ്, ഓപ്ഷൻ സി എബിംഗ് ഹോസ്, ഓപ്ഷൻ ഡി കാതറിൻ ബ്രിഡ്ജസ്. എന്റെ ആൻസർ പഠിച്ചു ചോദിക്കാം. കാതറിൻ ബ്രിഡ്ജസ് ആണ് എന്ത് വൈകാരിക വികസനത്തെ പറ്റി പഠനം നടത്തി ചാർട്ട് അവതരിപ്പിച്ചത്. ആ ചാർട്ടിനെ പറയുന്ന പേരാണെന്ത് ബ്രിഡ്ജസ് ചാർട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ പഠനം നടത്തിയ കാലഘട്ടം എന്ന് പറയുന്നത് 1931 അപ്പൊ പ്രത്യേകം ഓർക്കുക, കുട്ടികൾ രണ്ടാം വയസ്സിൽ തന്നെ എല്ലാ വികാരങ്ങളും കൈക്കൊള്ളുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതായി ആര് കണ്ടെത്തി? ഈ ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം ആര് കണ്ടെത്തി? കാതറിൻ ബ്രിഡ്ജസ് കണ്ടെത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നാല് ക്വസ്റ്റ്യൻസ് പഠിക്കുക. നാല് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മളതിൽ ഒരു 16 പോയിന്റ്സോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 16 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓരോ ദിവസവും നമ്മളൊരു 5 ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങൾക്ക് ഈ ബോധനശാസ്ത്രത്തിൻ്റെ മലയാളം വേർഷൻ കൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് വണ്ണിനും ടൂവിനും എൽ പി എസ് സിക്കും യു പി എസ് സിക്കും എന്ത് തന്നെയാണ് നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ട് മാറും.
ഇനി നമ്മൾ മെയിനായിട്ടും പറയല്ലോ നമ്മുടെ ചാനലിൽ കാറ്ററ്റിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ കാറ്ററ്റ് കാറ്റഗറി 1, കാറ്ററ്റ് കാറ്റഗറി 2, കാറ്ററ്റ് കാറ്റഗറി 3 എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകൾ, പെയ്ഡ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ്, അല്ലെങ്കിൽ ഡെമോ മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ഹെവി ലെവലുള്ള ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ടെക്നോളജിയും ഒക്കെയുമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ ഞാൻ പറഞ്ഞതല്ലേ. അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ ഇതാണ്, 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക, എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജേഴ്സ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.